വീണ്ടും ഒരു ബാർക്കോഴ കേസ് വിവാദം കത്തിക്കയറുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുക സ്വാഭാവികമായും മാണി ആവുമല്ലോ എന്തൊക്കെയായിരുന്നു സഖാക്കളുടെ അന്നത്തെ പ്രകടനം മാണിയെ വിളിച്ച തെറിവാക്കുകൾ ആക്ഷേപങ്ങൾ പ്രയോഗങ്ങൾ ഇതൊന്നും നാം മറന്നിട്ടില്ല പക്ഷെ ഇതൊക്കെ മറന്നുപോയ ഒരാളുണ്ട് സക്ഷാൽ ജോസ് കെ മാണി മാണിയുടെ പുന്നാരമോൻ അച്ഛനെ വേട്ടയാടി കൊല്ലാ ചെയ്തവർക്കൊപ്പം അധികാരത്തിന്റെ എല്ലിൻ കഷ്ണത്തിനായി ഒരു ഉളുപ്പുമില്ലാതെ ചാടിപ്പോയ ജോസ് കെ മാണി ഇന്നിപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടാവണം എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എല്ലാം എട്ട് നിലയിൽ പൊട്ടാൻ പോകുകയാണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ അറിയുമ്പോൾ ഏറ്റവും വലിയ ആഘാതം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനായിരിക്കുമെന്നും ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി അവസാനിക്കും എന്നുമാണ് തിരഞ്ഞെടുപ്പ് സർവേ വിദഗ്ധനും കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സ് വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ ജി ഗോപകുമാർ പ്രവചിച്ചിരിക്കുന്നത് അതൊരു കാര്യം മറ്റൊന്നുള്ളത് ഒഴിവരുന്ന രാജ്യസഭാ സീറ്റിൽ ഒരെണ്ണം കേരള കോൺഗ്രസിന് വേണം എന്ന ആവശ്യം നടന്നേക്കില്ല എന്ന സൂചനകളാണ് സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും നോട്ടമിടുന്ന രാജ്യസഭാ സീറ്റിൽ സി പി എം മുൻഗണന നൽകുന്നത് സി പി ഐക്ക് തന്നെയാകും രാജ്യസഭാ സീറ്റിന് പകരം ജോസ് കെ മാണിക്ക് എന്ത് സ്ഥാനം നൽകും എന്ന ചോദ്യത്തിന് ഇനിയും കൃത്യമായ ഒരു ഉത്തരമായിട്ടില്ല ജൂൺ ആറ് മുതലാണ് പത്രിക നൽകേണ്ടത് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു പിന്നാലെ രാജ്യസഭാ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം സി പി ഐ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ രാജ്യസഭാ മോഹം പൊലിയാനാണ് സാധ്യത റൊട്ടേഷൻ വ്യവസ്ഥയിൽ തീരുമാനമെടുക്കുന്ന രീതി കണക്കിലെടുത്താൽ ഊഴം സി പി ഐക്ക് തന്നെയാണ് പതിനേഴ് നിയമസഭാ സീറ്റുള്ള കക്ഷി എന്നതും അവർക്ക് മേൽക്കൈ നൽകുന്നുണ്ട് കേരള കോൺഗ്രസിന് അഞ്ച് നിയമസഭാംഗങ്ങളേയുള്ളൂ രാജ്യസഭാ സീറ്റ് ലഭിക്കാതെ വന്നാൽ ജോസ് കെ മാണിക്ക് പദവികളില്ലാതെ കഴിയേണ്ടി വരും രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം പ്രവർത്തനം നിലച്ച ഭരണപരിഷ്കാര കമ്മീഷൻ പുനരുജ്ജീവിപ്പിച്ച് അതിന്റെ അധ്യക്ഷ സ്ഥാനം കാബിനറ്റ് റാങ്കോടെ കേരള കോൺഗ്രസിന് നൽകി സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കും എന്ന പ്രചാരണം ഇതിനിടെ ശക്തമായിട്ടുണ്ട് ഈ പ്രചാരണം കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നതാണ് രസകരം ഇന്നത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെ ഭരണപരിഷ്കാര കമ്മീഷൻ പദവി പുനരുജ്ജീവിപ്പിച്ചാൽ അത് വലിയ വിവാദമാകും അല്ലെങ്കിൽ തന്നെ ബാർക്കോഴ വിവാദം കത്തിപ്പടരുമ്പോൾ വീണ്ടും ഒരു വടി പ്രതിപക്ഷത്തിന് കൊടുത്താൽ സംഗതി കൂടുതൽ വഷളാകുമെന്ന് സി പി അറിയാം ഇതിനിടെ യു ഡി എഫിലേക്ക് തിരികെ പോകണമെന്ന വാദം കേരള കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കൂടുതൽ ശക്തമാകുന്നുണ്ട് യു ഡി എഫ് ആകട്ടെ ഇനിയും ഇതിലെ പച്ചക്കൊടി കാണിച്ചിട്ടുമില്ല ചുരുക്കി പറഞ്ഞാൽ മാണി ഗ്രൂപ്പിന് കറിവേപ്പിലയുടെ അവസ്ഥയാണിപ്പോൾ കറിപ്പാത്രത്തിൽ നിന്ന് ഏറെ നിമിഷവും വേസ്റ്റ് പ്ലേറ്റിലേക്ക് വലിച്ചെറിയപ്പെടാവുന്ന അവസ്ഥ സ്വന്തം സീറ്റ് വേണ്ടെന്ന് വെച്ച് എൽ ഡി എഫിന് ലഭിക്കുന്ന രണ്ട് സീറ്റുകൾ സി പി ഐക്കും കേരള കോൺഗ്രസിനും നൽകി സി പി എം ഈ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുമോ എന്നതാണ് മറ്റൊരു ചോദ്യം അതിനേതായാലും വലിയ സാധ്യതയൊന്നും കാണുന്നില്ല എന്തായാലും ജോസ്മോന്റെ ഭാവി ഇതോടെ തീർന്നു നന്ദി നമസ്കാരം